പറയുന്ന നേതാക്കൾക്ക് ഈ ഗാഡ്ഗിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു വശമുണ്ടോ? ഇവർ ഇതിനകത്ത് എ സി റൂമിനകത്ത് ഉറങ്ങുമ്പം സാധാരണക്കാരുടെ മനുഷ്യന്റെ വേദന അവർക്ക് അറിയില്ല. പ്രകൃതിക്ക് ഒരു സവിശേഷത ഉണ്ട് എന്നുള്ളത് മൊത്തത്തിൽ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉപേക്ഷ വിചാരിക്കുന്ന കുറെ ഭാഗങ്ങളാണ് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടേണ്ടതാണ്. റിംഗ് സ്റ്റാർട്ട് ചെയ്യരുത്. ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് സ്റ്റാർട്ട്. കേരളം പണ്ട് അങ്ങനെയായിരുന്നു. നമസ്കാരം. കേരളം വീണ്ടും ഒരു പ്രളയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഇവയെ നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ്. 2018 അതേ ഒരു സാഹചര്യമാണ് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സുരംഗൻ ആൻഡ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണോ വേണ്ടയോ? നടപ്പാക്കണം. അത് എന്താന്ന് വെച്ചാൽ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ഇവിടെ അത്രയും പ്രളയമുള്ളിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് നടപ്പാക്കേണ്ടത്. 2018 വെള്ളപ്പൊക്കത്തെ പറ്റി അറിയാലോ. നമ്മൾ ആ അന്ന് വരെ കണ്ടതിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഭരണാധികാരികൾ വിദേശ യാത്രയൊക്കെ നടത്തി ചില മോഡലുകളൊക്കെ ഇവിടെ പരീക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള മുന്നൊരുക്കമൊക്കെ നടത്തുമെന്ന് പറഞ്ഞു. അത് വിജയകരമാണോ എന്ന് നിങ്ങൾ? ഇല്ല. എന്താണ് ഇപ്പം വീണ്ടും 2021 നമ്മൾ ഇത് കാണുന്നല്ലോ. ഉണ്ടായിട്ട് ശേഷമാണ് ആ സ്ത്രീ ഇത് കേറിയിട്ടാണ്, സ്ത്രീ വിരുദ്ധമായിട്ട് ശബരിമലയിൽ യുവതി പ്രവേശനം കേറിട്ടാണ് ഓരോരോ സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ പൊതുവേ പറഞ്ഞാണ് വിശ്വാസത്തിന്റെ. ഏതൊരു ഭരണാധികാരിയും ഒരു അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കും. ഇതിപ്പം 2018 ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇതിപ്പം 2021 ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി എന്ന് വിശ്വസിക്കുന്നുണ്ട്? ഇല്ല. താങ്കളെ സംബന്ധിച്ച് താങ്കളതൊരു വിശ്വാസപരമായിട്ടാണ് ഇതിനെ കാണുന്നത്? ശബരിമല യുവതി പ്രവേശനം നടന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദുരന്തം? നമ്മളൊരു വിശ്വാസത്തിൻ്റെ, നമ്മൾ സ്ഥിരം എല്ലാ വർഷവും നമ്മൾ അവിടെ പോകുന്നതാണ്. അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ വിശ്വസിക്കുന്നു. ഞാനൊരു തീരദേശവാസിയാണ്, കടപ്പുറംകാരനാണ്. കാരണം ഇപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഗാഡ്ഗിലിനെ കുറിച്ച്. പക്ഷെ ഞങ്ങളുടെ ഈ ഗാഡ്ഗിലെ ഈ സാധനം മൊത്തം കൊണ്ട് എവിടെയാണ് കൊണ്ട് തള്ളുന്നത്? കടലിൽ. ഇത് കടലമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസവും, ദിനം പ്രതി. കണക്കില്ലാതെ അധികാരികളുടെ എന്താ പറയുക, പള്ള വീർപ്പിക്കാം. കാരണം കടലിൽ കല്ലിട്ടാൽ ആരും ചോദിക്കാതിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കടലിൽ കൊണ്ടിട്ട് കടലിൽ താഴ്ന്നുകൊണ്ട് ശംഖുമുഖം ബീച്ചാണ് നോക്കി. എന്തുമാത്രം കല്ലുണ്ടായിരുന്നു അറിയാവോ? ഇതെല്ലാം കടലിനടിയിൽ താഴ്ന്നു പോയി. ഒരിക്കലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടല്ലേ, പ്രകൃതി കടലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സൈഡ്, രണ്ട് വശങ്ങൾ അവിടെ നീ നശിക്കുന്നു, കടലും നശിക്കുന്നു. അങ്ങനെ ഈ തിരുവനന്തപുരം വെള്ളത്തിനടിയിലാകാൻ അധിക സമയമൊന്നുമില്ല. ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായ പ്രളയമല്ല, ഇനി ഒരു സുനാമി വന്നാൽ ഈ തീരം ഇവിടെ ഉണ്ടാകും. അതും തലസ്ഥാനം. ഈ പാവപ്പെട്ടവരായ കർഷകരും മറ്റുമൊക്കെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി പോകാൻ പോകുന്നത് ഈ തലസ്ഥാനം മുങ്ങും. കാരണം എന്നറിയാവോ? സുനാമി വന്നിട്ട് ചീറ്റിപ്പോയ തീരമാണ്. ഇനി ഒരു സുനാമിക്ക് ഇവിടെ കാണൂ. കാരണം സുനാമി വന്നിട്ട് കൊല്ലത്ത് കയറി, ഇവിടെ കയറില്ല. കാരണം അത്രമാത്രം ആഴക്കടലാണ്. ഇവർക്കറിയാം ആഴക്കടലിൽ കല്ലിട്ടാൽ കണക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള പശ്ചിമഘട്ടം മൊത്തവും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ കാലാവസ്ഥ മാറാൻ കാരണമെന്ന് ചോദിക്കും. പശ്ചിമഘട്ടം പോലെ തന്നെയാണ് മൂക്കുന്നിമല. ഈ മൂക്കുന്നിമല തകർത്തുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇതൊന്നും ആരും ചോദിക്കാൻ പറയാൻ പാടില്ല. കാരണം ഇപ്പോഴാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ ഒരു വിഷയം വന്നപ്പം നിങ്ങൾ കണ്ടില്ലേ, വീടുകൾ നിലം പൊത്തുന്നു. കടപ്പുറങ്ങളിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. ഈ കർക്കിടക സമയത്ത് വീടുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോഴാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നോട്ടം വന്നത് ഗാഡ്ഗിലിനെ കുറിച്ച്. പക്ഷേ ഞങ്ങൾക്കതല്ല. ഇവിടെ ഓരോരുത്തരും ക്യാമ്പുകളിൽ അന്തി ഉറങ്ങുന്ന 2,000-3,000 അമ്മമാരുണ്ട്. അവരുടെ വേദനയൊക്കെ ഇപ്പോഴറിയാൻ പറ്റുന്നത്. കാരണം ഇതിനേക്കാളും ഭയാനകമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, വീടുകൾ മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗാഡ്ഗിലിന് ഒരിക്കലും, കാരണം ഇനി നമ്മൾ ഉണ്ടാവുമോ? കാരണം നമ്മൾ ഈ വികസനം പറയുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള മലകളാണ് പലതിനെ തടഞ്ഞു നിർത്തി നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഗാഡ്ഗിലിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താ, ഈ പറയുന്ന നേതാക്കൾക്ക് ഈ ഗാഡ്ഗിലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു വശമുണ്ടോ? ഇവർ ഇതിനകത്ത് എ സി റൂമിനകത്ത് ഉറങ്ങുമ്പം സാധാരണക്കാരുടെ മനുഷ്യന്റെ വേദന അവർക്ക് അറിയില്ല. മനസ്സിലാകുന്നില്ല? ഓരോ ജീവനും കവരുന്നത് പാവപ്പെട്ടവന്റെ, ഇവരുടെ ജീവനൊന്നും കവരുന്നില്ല. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ ഇന്നത്തെ കേരളത്തിൽ ഈ അവസ്ഥയിൽ നടപ്പാക്കണോ വേണ്ടേ? തീർച്ചയായും നടപ്പാക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾക്ക് ശേഷമുള്ള ആ പറഞ്ഞ പല റിപ്പോർട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ പറഞ്ഞൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ ഈ അലേർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ അലേർട്ടുമായി ബന്ധപ്പെട്ട് കുറേയധികം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേണ്ടത്ര മുൻകൈയ്യെടുക്കാനോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിൽ
ഉരുൾപൊട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അതൊക്കെ ഈ പറയുന്ന കസ്തൂരിരംഗൻ ഗാർഡിൽ ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഉപേക്ഷ വിചാരിക്കുന്ന കുറേ ഭാഗങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടേണ്ടതാണ്. പിന്നെ അതിനകത്ത് പുനർപഠനങ്ങൾ ആവശ്യമാണ്. അതിനുശേഷം വന്ന ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും കൃത്യമായിട്ട് പഠന വിഷയമാക്കേണ്ടതാണ്, കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. കാര്യം നമ്മൾ ഈ എന്ത് പറയുന്നത്, എന്താ ഡെവലപ്മെൻ്റ് ഒക്കെ നല്ലതാണ്, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസനം വേണം, അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിയുടെ സന്തുലിതമായിട്ടുള്ള മേഖലകൾ കൃത്യമായിട്ട് നിലനിർത്തി പോകണം, ഈ കോറികളുടെ ഇതാകണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. 2018 പ്രളയത്തിന് ശേഷം നിരവധി സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള മോഡലുകൾ സ്വീകരിക്കും കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെയായിട്ടും പ്രാവർത്തികമായിട്ടില്ല, അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, 2018 പ്രളയത്തിന് ശേഷം നമ്മൾ മോഡൽ നടപ്പിലാക്കുന്നു പറയാൻ ഒക്കത്തില്ല. കാര്യം ആലപ്പുഴ അതുകൊണ്ടൊക്കെ തന്നെ ഇടുക്കി മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ആ മോഡൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഈ 18 വർഷമുള്ള നമ്മൾ എക്കണോമിക് ക്രൈസിസ് ഒക്കെ നമുക്ക് നോക്കണം, നിപ്പ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ഗവൺമെൻറ്റിൻ്റെ മറ്റേ മൊത്തം മൊത്തം വയ്ക്കാം. നമ്മളിപ്പം നമ്മുടെ ഒരു പുതിയ വീട് നിർമ്മിക്കുക, നമ്മൾ പോലും അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ കൂടെ ഫോളോ ചെയ്യണം. കാര്യം നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന, ഇപ്പം ഒരു വീട്ടിൽ നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ നമ്മളേതായിട്ടുള്ള രീതിയിൽ പരിസ്ഥിതിയുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതി നമ്മൾ വീട് വേണം. എല്ലാത്തിനും ഗവൺമെൻറ് ഡിപ്പെൻഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. കാര്യം കുറച്ചുകൂടെ നമുക്കും ഈ പരിസ്ഥിതിയായിട്ടൊരു ബന്ധമുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതി ചിന്തിക്കുമ്പോഴാണ്. കാര്യം ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു മോഡലാണ്. അപ്പം ആ മോഡൽ നമ്മളാണ് കുറച്ചുകൂടെയൊക്കെ മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. പ്രകൃതിക്ക് ഒരു സവിശേഷത ഉണ്ട് എന്നുള്ളത് മൊത്തത്തിൽ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സംരക്ഷിക്കേണ്ട ഭാഗങ്ങൾ നാം സംരക്ഷിക്കണം. സംരക്ഷിക്കാത്ത പക്ഷം നമുക്ക് അതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ നടക്കുന്ന, ഇപ്പോൾ യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ വളരെ നമുക്ക് തന്നെ ചിന്തിക്കാൻ കഷ്ടമായി തോന്നുന്ന മഴക്കെടുതികൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ ഉരുൾപൊട്ടലുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ കൂടി നാം മുൻപോട്ട് ചിന്തിക്കണം. നാം എത്ര വികസനമായിരുന്നാലും എത്ര പരിഷ്കാരമായിരുന്നാലും പ്രകൃതി തനിയാവർത്തനത്തോടുകൂടി സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ അപ്രകാരം തന്നെ നാം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ കെടുതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നാം അവകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളുമായിട്ട് നാം മുൻപോട്ട് തന്നെ പോകണം. ഇത്രയും ഒരു അപായ ഘട്ടങ്ങൾ നമുക്കുണ്ടായിട്ടും നാം പഠിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വാസ്തവം ഇവിടെ ഒരു ബാക്കിയാക്കി ഒരു ചോദ്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്താണെന്നാലും ഇനിയും ചിന്തിക്കാനുള്ള അവസരം നമുക്ക് നൽകുകയാണ് പ്രകൃതി ചെയ്യുന്നത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പ്രളയത്തിൻ്റെ കാര്യങ്ങൾ. പണ്ടത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ പ്രളയത്തിൻ്റെ ആ വഴികളെല്ലാം പ്രിസ്റ്റീൻ ആയിരുന്നു. പുതിയ ബിൽഡിങ്സ് ഇല്ല, പുതിയ ഒബ്സ്ട്രക്ഷൻസ് ഇല്ലാതെ പ്രളയജലം പോകാൻ വേണ്ടിയുള്ള മാർഗങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ ഡാമുകളൊക്കെ ഉണ്ടാക്കിയവർ അതിനുവേണ്ടി നിശ്ചയിച്ച കുറേ വഴികളുണ്ടായിരുന്നു, കനാലുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതിപ്പം കുറേ കയ്യേറി, കുറേ നശിച്ചു, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതാണ് നമ്മളിപ്പോൾ 2018 തൊട്ടുള്ള പല കാലങ്ങളിൽ പ്രളയത്തിനും അനുഭവിക്കും. പണ്ട് ഇതിനുള്ള സൊല്യൂഷൻസ് ബിൽട്ടിനായിരുന്നു. ഇനിയും ഇത് ഒന്ന് റിവൈവ് ചെയ്യേണ്ടി വരും. മിക്കതും ബിൽഡിങ്സ് കളയേണ്ടി വരും, ആൾക്കാരെ മാറ്റി പാർപ്പേണ്ടി. അത് ദാറ്റ്സ് ഓൺലി സൊല്യൂഷൻ, അല്ല നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. 2018 വലിയൊരു പ്രളയമുണ്ടായി ഇവിടെ. അതിൽ നിന്ന് നമ്മുടെ ഭരണാധികാരികൾ പാഠം പഠിച്ചു എന്ന് തോന്നുന്നു? പാഠം പഠിച്ചു എന്ന് വെച്ചാൽ പാഠം കണ്ടിട്ടുണ്ട്, അതവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു എത്രത്തോളം ഫലപ്രദം നടക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. കാരണം അതിനുശേഷം പാൻഡമിക് ഉണ്ടായി, വീണ്ടും ഒരു രണ്ട് പ്രളയം, ഓൾമോസ്റ്റ് സെമിൽ പ്രളയം ഉണ്ടായി. ഇറ്റ് ടേക്സ് ഇത് ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്ലേക്ക് ഇയേഴ്സ് ടു പ്രോപ്പർലി ഡു ഇറ്റ്. പക്ഷേ അത് അപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് ഈവൻ സ്റ്റാർട്ടഡ്. തുടങ്ങിയിട്ട് പോലും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഇപ്പോഴെങ്കിൽ ലേറ്റ് ആയിട്ടാണെങ്കിലും തുടങ്ങുന്നത് അത്യാവശ്യം എന്നേ ഞാൻ പറയാനുള്ളൂ. മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രകൃതി തന്നെ നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ കേരളം പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ പറയുന്നത്. അത്ര ഹൈലി അത്ര ഡെവലപ്മെൻറ്റ്സോ ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. പോപ്പുലേഷൻ പ്രഷേഴ്സ്, അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ പ്രഷേഴ്സ് എല്ലാം കൊണ്ടും നമ്മൾ ഒരുപാട് മാറി. പണ്ടത്തെ പോലെ അല്ല, പണ്ടത്തെ ക്ലൈമറ്റ് അല്ല ഇപ്പം. പണ്ടെന്ന് വെച്ചാൽ പ്രെഡിക്റ്റബിൾ ആയിരുന്നു, നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പം നമ്മൾ തിരിച്ച് പഴയിലോട്ട് പോകാൻ പറ്റുന്ന എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്കറിയില്ല. ബട്ട് വി ഷുഡ് ഗോ ഫോർ സംതിങ് മോർ റിലവൻറ്റ്. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടി ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ശംഖുമുഖത്ത് വന്നത്. പലരും അതിനെപ്പറ്റി അഭിപ്രായം പറയുകയുണ്ടായി, ചിലരൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാലും ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് തന്നെയാണ്.
കേരളത്തില് 2018 അതേ ഒരു പ്രതിസന്ധി രൂക്ഷം 2021 എത്തിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു വീണ്ടും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം ജനങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബോധവന്മാരാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഇനിയും അറിയാത്തവർ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടുകളെ കുറിച്ച് പഠിക്കണമെന്നുള്ളതിന്റെ ഒരു ആവശ്യകതയും കൂടി 2021 ആവുമ്പോൾ തെളിഞ്ഞു വരികയാണ്. എന്തായാലും വീണ്ടും ഗാഡ്ഗില്ലും കസ്തൂരി രംഗനും ഒക്കെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ സമയമാണിപ്പോൾ. 2018 സമാനതകളല്ലാത്ത പ്രളയക്കെടുതിയാണ് കേരള ജനത അനുഭവിച്ചത്. വീണ്ടും അതിൻ്റെ ഒരു വക്കിലാണ് വീണ്ടും കേരള ജനത നിൽക്കുന്നത് ഈ സമയത്ത്. എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം ഈ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ കൂടുതൽ സംരക്ഷിച്ച് മനുഷ്യജീവനുകൾ ഇനിയും ഇതേപോലെ പൊലിയാതെ പ്രകൃതിയോട് ഇണങ്ങി തന്നെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധവാന്മാരാക്കുന്ന രീതിയിലാണ് ജനങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്.